ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഹോംമെയ്ഡ് KFC ആണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. സ്കിൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്കിൻ ഇല്ലാതെ ഉപയോഗിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുരുമുളക് പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഉപ്പ്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് അടിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി പാലും മുട്ടയും ഉപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ കറുവപ്പട്ട പൊടി, 1/2 ടേബിൾ സ്പൂൺ ഏലക്കായിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കന് ഈ പൊടിയിലൊന്ന് ഇതാക്കാം. ഇത് ഒരു കൈ നമുക്ക് പൊടി ഇതാക്കാനും ഒരു കൈ മുട്ടൻ്റെ അതിൽ നിന്ന് എടുക്കാനും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടും ഒരു കൈയോട്ടാക്കുമ്പോൾ ഈ പൊടി പെട്ടെന്ന് ഒരു കട്ട പിടിക്കണ പോലെ ആവും. നമുക്കത് ഇതിലേക്ക് വെക്കാം. ഇതിലേക്ക് തന്നെ വെച്ച് പൊടി ഒന്നും കൂടെ ചെയ്യാം. ഇങ്ങനെ ഡബിൾ കോട്ടിങ് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം നമ്മുടെ പൊടിയിൽ ഇതാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രൈയിങ് പാൻ ഉപയോഗിക്കാം, അതുപോലെ കുക്കറും ഉപയോഗിക്കാം. ഇതുപോലൊരു ഫ്രൈയിങ് പാൻ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഫ്രൈയിങ് പാൻ ഉപയോഗിക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി തിരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന്ന് മാറ്റാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.